മിശിഹായിൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്ന് സിറോ ഫിനീഷ്യൻകാരിയായ ഒരു സ്ത്രീയുടെ മകളെ കർത്താവ് സുഖപ്പെടുത്തുന്ന അത്ഭുതമാണ് വിവരിച്ചു കേട്ടത്. ഈശോ യഹൂദരുടെ ആ ഭാഗത്ത് നിന്നും വിജാതീയരുടെ ഭാഗത്തേക്ക് പോയി, അവിടെ അല്പം വിശ്രമിക്കാമെന്ന് വിചാരിച്ചാണ് ഈശോ പോയത്. അവിടെ ഒരു ഭവനത്തിൽ ഈശോ പ്രവേശിച്ചു. അങ്ങനെ ആരും അറിയാതെ തന്നെ, ആരും അറിയരുത് എന്ന് ആഗ്രഹിച്ച് അവിടെ കഴിയുമ്പോഴാണ് ഈ വിജാതീയ സ്ത്രീയും ആ കൂടെ മറ്റ് പലരും അവിടെ ചെന്നെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈശോയെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ടായിരിക്കും. ഈശോ ഇങ്ങനെ വലിയ അത്ഭുത പ്രവർത്തകനാണ് എന്നെല്ലാം അവർ കേട്ടുകാണും. അതുകൊണ്ടായിരിക്കണം അവർ ഈശോയുടെ അടുത്ത് ചെന്നത്. ഇവള് എൻ്റെ പുത്രി പിശാച് ബാധിച്ചിരിക്കുന്നു, അവളെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറയുന്നത്, മക്കൾക്കുള്ള അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. മക്കളെന്ന് പറയുന്നത് യഹൂദരായിരിക്കണം. ഈശോ തൻ്റെ സ്വന്തം ജനം എന്ന് വിശേഷിപ്പിക്കുന്നതാണ്. തൻ്റെ സ്വന്തം ജനങ്ങളുടെ അടുത്തേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. പക്ഷേ മറ്റുള്ളവരവനെ സ്വീകരിച്ചു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്വന്തം ജനത്തെ ഉദ്ദേശിച്ചാണ് മക്കൾ എന്ന് ഈശോ അവിടെ പറയുന്നത്. ഈശോ ആദ്യം സുവിശേഷം പ്രഘോഷിക്കേണ്ടത് യഹൂദരോടാണ്, ഇസ്രായേലിനോടാണ്. ഇസ്രായേലിനെയാണ് ദൈവം തൻ്റെ സ്വന്തം ജനമായിട്ട് വർഷങ്ങളായിട്ട് പഴയ നിയമകാലം ഘട്ടം മുഴുവനും അവരെ സ്വന്തമാക്കി ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി തീർത്തു. എന്തിനാണ്? അവരിലൂടെയാണ് ദൈവത്തിൻ്റെ രക്ഷ ലോകത്തിൽ എത്തിച്ചേരേണ്ടത് എന്നുള്ള ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അവർ ആ രീതിയിലാണ് അവരും സ്വയം കരുതിയിരുന്നത്. അതുകൊണ്ടാണ് അവർ മക്കളായിട്ടും വിജാതീയ നായ്ക്കളായിട്ടും ചിത്രീകരിക്കുന്ന ആ ഒരു വിധത്തിൽ ആ പാരമ്പര്യമനുസരിച്ച് അങ്ങനെ വിളിച്ചിരുന്നതാണ്. ഈശോ അത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ആ ഒരു യഹൂദ പശ്ചാത്തലത്തിൽ ഈശോ പറയുന്ന വാക്കുകളാണത്. അപ്പോൾ മക്കൾക്കുള്ള അപ്പം അത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവളുടെ വിശ്വാസം, അവൾ അവിടെ പിടിച്ചു നിന്നു. അവൾ അതിൻ്റെ പേരിൽ തിരിച്ചു പോയില്ല, അവളല്ലെങ്കിൽ പ്രതികരിച്ചില്ല. നിഷേധാത്മകമായ ഒരു പ്രതികരണം അവൾ ചെയ്തില്ല. അവൾ സ്ഥിരതയോടുകൂടി നിന്നു, വിശ്വാസത്തിൽ സ്ഥിരതയോടുകൂടി നിന്നു. മറ്റവൾ പറഞ്ഞു, നായ്ക്കൾ യജമാനൻ്റെ മേശയ്ക്ക് നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ എന്നാണ് അവൾ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? എറിഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് തെരുവ് നായ്ക്കൾക്കാണ്. അത് മക്കളെല്ലാം ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം ബാക്കിയുള്ളത് നായ്ക്കൾക്ക് കൊടുക്കും. അതാണ് സ്വാഭാവികമായിട്ട് ചെയ്യാറുള്ളത്. മേശയിൽ നിന്നും വീഴുന്ന അപ്പ കഷ്ണം കഴിക്കുന്നവരാണ് ഓമന പട്ടികളാണ് അല്ലേ? ഓമന പട്ടിക്കുഞ്ഞുങ്ങൾ, അവർ ചിലപ്പം മടിയും കയറിയിരിക്കും, ചിലപ്പം താഴെ ഇറങ്ങും. എന്നിട്ട് മക്കൾ ഭക്ഷിക്കുന്ന ആ അതേ സമയത്ത് തന്നെ അവരും ആ കൂടെ താഴ്ന്നു വീഴുന്നൊക്കെ കഴിക്കും. അതാണ് അപ്പോൾ അവളതാണ് അങ്ങോട്ട് പറഞ്ഞത്. നായ്ക്കളൊന്നും വിശേഷിപ്പിച്ചെങ്കിലും ഓമന നായ്ക്കളുണ്ടല്ലോ, ഈ മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നവരുണ്ടല്ലോ എന്ന് അവളങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. അവളുടെ ആ വിശ്വാസത്തെ ആണ് സൂചിപ്പിക്കുന്ന ഒരു അവളുടെ വാക്കുകളാണത്. വലിയൊരു വിശ്വാസമാണ് അവൾക്കുണ്ടായിരുന്നത്. അതായത്, നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിനറിയാം. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തരാനായിട്ട് ദൈവം സന്നദ്ധനാണ് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ. ആ ഒരു വിശ്വാസമാണ് കേട്ടോ, അത് വലിയൊരു വിശ്വാസമാണത്. അത് യഹൂദരിൽ ഈശോ കണ്ടില്ല, പക്ഷേ വിജാതീയരിൽ ഈശോ അത് കണ്ടു.
അവൾക്ക് ആ വിശ്വാസത്തിന് സമ്മാനം കൊടുക്കുകയും ചെയ്തു. നിന്റെ വാക്കുകൾ മൂലം നീ ആവശ്യപ്പെട്ടത് നിനക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിന്റെ വാക്കുകൾ മൂലം, അല്ലാതെ എൻ്റെ ശക്തി മൂലമെന്നല്ല പറയുന്നത്, നിന്റെ വാക്കുകൾ മൂലം നീ ആവശ്യപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു, നീ പൊയ്ക്കൊള്ളുക. അവൾ പോയി, അവളത് വിശ്വസിച്ചു. ചെന്നപ്പോൾ അവളുടെ മകൾ വളരെ സ്വസ്ഥയായിട്ട് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നമ്മളുടെ വിശ്വാസത്തിൻ്റെ സ്വഭാവം, ഇതുപോലെ വിശ്വസിക്കുന്നവരായിട്ട് തീരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ, സാധിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും കിട്ടുമായിരിക്കും എന്നുള്ള ഒരു ആ ഒരു മനോഭാവത്തിലാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കർത്താവ് നമ്മേക്കാൾ കൂടുതൽ നമ്മളെക്കുറിച്ച് ശ്രദ്ധയുള്ളവനാണ് ദൈവം, നമ്മളെ സ്നേഹിക്കുന്നവനാണ്, നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവനും അത് തരുവാനായിട്ട് നമ്മളെക്കാൾ കൂടുതൽ സന്നദ്ധനുമാണ് ദൈവം. അതുപോലെ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ കരിസ്മാറ്റിക് ധ്യാന അനുഭവങ്ങളിലൊക്കെ വിശ്വാസം ഇല്ലാത്തവരും സംബന്ധിക്കുന്നവരുണ്ട്. അവർക്ക് അത്ഭുതങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് ആ വിശ്വാസത്തിൻ്റെ ആ പ്രാധാന്യം വളരെ വലുതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിശ്വാസികളെന്ന് അറിയപ്പെടുന്നവർ എന്തെല്ലാം ധ്യാനത്തിൽ സംബന്ധിച്ചാലും യാതൊരു മാറ്റവും സംഭവിക്കാതിരിക്കുന്ന ഒരവസ്ഥാവിശേഷം. പക്ഷേ ക്രിസ്ത്യാനികളല്ലാത്തവർ മറ്റുള്ളവരതിൽ സംബന്ധിക്കുമ്പോൾ അവർക്ക് പല അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതൊരു സൂചനയാണ്, ഒരടയാളമാണ്. എന്താണ്? നമ്മുടെ വിശ്വാസത്തെ ആശ്രയിച്ചാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നിർണായകമാണ്. എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന് നമ്മളെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ കരുതൽ ദൈവത്തിനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള ആ വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ പറഞ്ഞിട്ടില്ലേ, ഒരു കടുക് മണി പോലും വിശ്വാസമുണ്ടെങ്കിൽ മലകൾ പോലും മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നെല്ലാം ഈശോ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ദൈവത്തിന് മനുഷ്യനോടുള്ള ആ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിൽ നാം വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവരായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമുക്ക് അത്ഭുതങ്ങൾ ദർശിക്കുവാൻ സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ ഒരു വിശ്വാസത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കൊന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.